മുഖ്യമന്ത്രി തുടർന്നതെല്ലാം കുളമായി തീരുന്നു. ഇപ്പോ ഒടുവിൽ ഗവർണർക്കൊരു വിശദീകരണ കുറിപ്പയച്ചു അദ്ദേഹം. ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ അയച്ച കത്തിന് ആദ്യപ്പോ ജനങ്ങൾ പത്രക്കാർക്ക് മുമ്പാകെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഗവർണർ അത് പുറത്താക്കി. ആ കത്ത് സാധാരണ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് അയക്കുന്ന കത്തുകൾ അങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ എത്തിക്കാറില്ല, മുഖ്യമന്ത്രിയാണ് എത്തിക്കേണ്ടത്. പക്ഷേ കിട്ടിയ ആൾ തന്നെ ഈ കത്ത് കാണിച്ചിരിക്കുക. ആ കത്തി ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന പോലെ കത്തി ചോർത്തൽ എന്ന് ഇതിനെ വിളിക്കാമോന്ന് അറിയത്തില്ല. അത് ഗവർണർ അതിൻ്റെ വകുപ്പുകളൊക്കെ നോക്കിയായിരിക്കുമല്ലോ കൊടുക്കുന്നത്. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണം മനസ്സിലാവുന്നില്ലെന്നാണ് ഗവർണർ പരസ്യമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാർ തയ്യാറാക്കിയതായിരിക്കുമല്ലോ, അവരുടെ അറിവോടുകൂടി തയ്യാറാക്കിയതായിരിക്കുമല്ലോ അത്. പക്ഷേ ഇത് ഒന്നാം പേജിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനം നടക്കുന്നു മലപ്പുറത്ത് എന്ന് താൻ പറഞ്ഞിട്ടില്ലേ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് അവിടെ നടക്കുന്നുണ്ട് മലപ്പുറത്ത്, ആ സ്വർണ്ണക്കടത്ത് ഒരു ദേശവിരുദ്ധ പ്രവർത്തനമാണ്, കാരണം നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് നമുക്ക് കിട്ടേണ്ട നികുതി കിട്ടാതിരിക്കുക, ഒരു വെട്ടിപ്പാണ്, നികുതി വെട്ടിപ്പ് തന്നെയാണ്. അതാണ് കള്ളക്കടത്ത്, വലിയൊരു കുറ്റമായിട്ട് തന്നെ ദേശവിരുദ്ധ പ്രവർത്തനമാണ് കള്ളക്കടത്ത്. അതുകൊണ്ടാണ് അതിന് വലിയ ശിക്ഷ നൽകപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആദ്യം ചെയ്തത് കള്ളക്കടത്തുകാർ ഹാജി മസ്താൻ കൂലി മസ്താൻ എന്നൊക്കെ പറയുന്നവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു, തടവിലിടുകയായിരുന്നു ആദ്യം ചെയ്തത്. അത് നല്ല കാര്യമെന്ന് എല്ലാവർക്കും തോന്നി. അതിനെ തുടർന്നാണ് മറ്റ് ജനവിരുദ്ധ നടപടികളിലേക്ക് തിരിഞ്ഞത് എന്ന് പറയുന്നത് പോലെ ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണ്. അതാദ്യം തന്നെ സമ്മതിക്കേണ്ട കാര്യമാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ല ദേശവിരുദ്ധമായിട്ട് ഭീകരപ്രവർത്തനമാണ് നടക്കുന്നു എന്നല്ല എന്ന് വിശദീകരിക്കുകയാണ്. ഇതിനെ ഒരു ഡ്യൂപ്ലിസിറ്റി ഉള്ള രീതിയിൽ, അതായത് ഒരു ഡൈക്കോട്ടമി ഉള്ള രീതിയിൽ, പരസ്പര വിരുദ്ധമായിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദം പോലെ എഴുതി വെച്ച കത്താണ്. അത് പരസ്യമായിട്ട് കീറി വലിച്ചു കീറി ഒട്ടിച്ചു കളഞ്ഞു ഗവർണർ. ആ കത്തിൻ്റെ ആ വൈകല്യവും അതിലെ വൈരുദ്ധ്യവും വലിച്ചു കീറി മുഖ്യമന്ത്രിയുടെ കത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു കഴിഞ്ഞു, പത്രക്കാർക്ക് മുമ്പായി ലൈവായിട്ട് കൊടുത്തു. ഇപ്പോൾ എം ഐ ഗോവിന്ദൻ ഭാഷ ഇപ്പോൾ പത്രസമ്മേളനം നടത്തുകയാണ്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. അൻവറിനെ പറ്റിയും എസ് ഡി പി യെ പറ്റിയും ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരിപ്പോൾ ആദ്യമായിട്ട്, ഇതുവരെ ആർ എസ് എസ് അംഗപരിവാർ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നവരിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ എസ് ഡി പി ഐ പറഞ്ഞു. പി എഫിനെ പറഞ്ഞില്ല, പി എഫിനെ പറയുന്നില്ല. എം വി ഗോവിന്ദൻ ഭാഷ ഇപ്പോൾ പറയുന്നുണ്ട്. പി എഫിനെ പറയാതിരുന്നപ്പോഴും, കാരണം പി എഫുകാർ പോലീസിലൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കാം, എന്തായാലും കൊള്ളാം, പി എഫിൻ്റെ സ്വത്ത് കണ്ടുകിട്ടണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടപ്പോൾ, അതായത് പി എഫിനെ നിരോധിച്ചതിനെ തുടർന്ന്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ആ സ്വത്ത് കണ്ടുകെട്ടണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ സമയത്ത് അതൊക്കെ പതുക്കെ മതി എന്ന് പറഞ്ഞ ആളാണ് ഈ മുഖ്യമന്ത്രി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ച് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ആ ഒരു തിരിച്ചടിയെ തുടർന്ന് അതിൻ്റെ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി. അതാണ് ഈ തൃശ്ശൂരിലൊക്കെ സി പി ഐക്കാർ തോറ്റു തൊപ്പിയിട്ടത്. അതിന് തൃശ്ശൂർ പൂരം കലക്കി കലക്കി എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കുക. അതൊന്നും അല്ല, ഹിന്ദു വോട്ട് ബാങ്ക് എല്ലായിടത്തും അവരുടെ ഹിന്ദു വോട്ട് ബേസ്, മാസ് ബേസ് എന്ന് പറയുന്ന ഹിന്ദുക്കളാണ് സി പി എമ്മിൻ്റെ, അത് തകർന്ന് തരിപ്പണമായി. അതിൻ്റെ ഫലമാണ് മാവേലിക്കരയൊക്കെ പന്ന്യൻ രവീന്ദ്രന് കെട്ടിവെച്ച പോകുന്ന നാണക്കെട്ട ഒരു തോൽവി ഉണ്ടായത്. അത് മനസ്സിലാക്കാൻ തൃശ്ശൂർ എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നില്ല. എന്തായാലും ഇത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വിശേഷമാണ്. ഗവർണർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പത്രക്കാർ തന്നെ പറയൂ, ഞാനിത് പിന്നെ രാഷ്ട്രപതിക്കായി അറിയിക്കേണ്ടേ, ഇങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഒരിടത്ത് കുറിക്കുക, ആദ്യത്തെ പേജിൽ അത് നിഷേധിക്കുക. ഐ ക്യാൻ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്നാണ് പറഞ്ഞത്, എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നാണ്. അപ്പോൾ ഇനി മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എങ്ങനെ അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുത്ത പോലെ ഇവിടെ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടോ, അതിനി പി ആർ എഴുതി ചേർത്താണോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.